ഒരു രാഷ്ട്രത്തിലെ ഏറ്റവും മികച്ച തലച്ചോറുകളെ കണ്ടെത്തണമെങ്കിൽ ക്ലാസ് മുറിയിലെ ഏറ്റവും ഒടുവിലത്തെ ബെഞ്ചിൽ തിരയണം. സ്കൂൾ കാലഘട്ടത്തിൽ പഠനത്തിൽ അത്ര മിടുക്കനല്ലാതിരുന്നിട്ടും ഇന്ത്യയുടെ പ്രഥമ പൗരനായി മാറിയ, ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ കാരണക്കാരനായ ഒരു മനുഷ്യന്റെ വാക്കുകളാണിത്. അബുൽ പക്കീർ ജൈനുലുദ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാമിന്റെ. July 27 അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് 9 ആണ്ട്. 1931 October 15 ജൈനുലുദ്ദീന്റെയും ആയിഷുമ്മയുടെയും ഇളയ പുത്രനായിട്ടാണ് APJ അബ്ദുൽ കലാം ജനിച്ചത്. രാമനാഥപുരത്തെ ഷെവാർഡ് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. ദരിദ്രപൂർണമായ കാലഘട്ടമായിരുന്നു അത്. പത്രം വിറ്റും കക്കപെറുക്കിയും കലാം അക്കാലത്തെ അതിജീവിച്ചു. പഠനത്തിൽ ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും അറിയുന്നതിനും കഠിനാധ്വാനം ചെയ്യാനും തയ്യാറായിരുന്നു. തിരുച്ചിറപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ നിന്നും ഭൗതികശാസ്ത്രത്തിൽ ബിരുദം. ആകാശങ്ങളെ കീഴടക്കുന്ന പൈലറ്റാകണമെന്നായിരുന്നു കലാമിന്റെ മോഹം. ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി മദ്രാസിലേക്ക്. എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെയും ബാലിസ്റ്റിക് മിസൈലിന്റെയും വികസനത്തിനും ഏകോപനത്തിനും കലാം വിലപ്പെട്ട സംഭാവനകളാണ് നൽകിയത്. പിന്നീട് ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങൾക്കും നേതൃത്വം നൽകി. ഇന്ത്യയുടെ മിസൈൽ മാനായി. 2002 രാഷ്ട്രപതി സ്ഥാനത്തേക്ക്. രാജ്യത്തെ ആദ്യത്തെ ശാസ്ത്രജ്ഞനായ രാഷ്ട്രപതിയായിരുന്നു കലാം. വിവിധ വിദ്യാലയങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് കലാമിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ ചാച്ച കലാം എന്ന് വിളിച്ചു. ഇന്ത്യയുടെ കരുത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളാണെന്ന് കുട്ടികളോടും യുവാക്കളോടും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു കലാം. ലാളിത്യം നിറഞ്ഞ വാക്കുകൾ കൊണ്ടും ജീവിത രീതി കൊണ്ടും ജനപ്രിയനായി. രാഷ്ട്രപതിക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല. 2007 July 25 സ്ഥാനമൊഴിഞ്ഞ ശേഷം അധ്യാപനം, എഴുത്ത്, പ്രഭാഷണം, പൊതുജന സേവനം തുടങ്ങിയ മേഖലയിൽ സജീവമായി. നിരവധി കൃതികൾ അബ്ദുൽ കലാം രചിച്ചിട്ടുണ്ട്. മലയാളം അടക്കം വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് ഇവ പരിവർത്തനം ചെയ്യപ്പെട്ടു. 2020 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗങ്ങളും ദർശനങ്ങളും തന്റെ പുസ്തകങ്ങളിലൂടെ കലാം അവതരിപ്പിച്ചു. അഗ്നിച്ചിറകുകളാണ് കലാമിന്റെ ആത്മകഥ. സുത്യർഹമായ സേവനത്തിന് 30 സർവകലാശാലകളിൽ നിന്നും അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചു. ഭാരത സർക്കാർ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകിയും ഡോക്ടർ കലാമിനെ ആദരിച്ചു. 1981 പത്മഭൂഷൺ, 90 പത്മവിഭൂഷൺ, 97 ഭാരത് രത്നം എന്നീ ബഹുമതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. 2015 July 27 ഷില്ലോങ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പ്രസംഗവേദിയിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രസംഗിക്കുന്നു. പ്രസംഗം നീളവെ വേദിയിൽ അദ്ദേഹം കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം അന്തരിച്ചു. പൈലറ്റ് ആവാൻ കൊതിച്ച് ഇന്ത്യൻ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് മിസൈൽ മാനായി, ഇന്ത്യയുടെ പ്രഥമ പൗരനായി വിദ്യാർത്ഥികളോട് സംവദിച്ച് മതിയാവാതെ കലാം വിടവാങ്ങി. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങളെ പ്രചോദിപ്പിച്ച, ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. കലാമിന്റെ വാക്കുകളും ഉദ്ധരണികളും പ്രചോദനമാകാത്തവർ ഉണ്ടാകില്ല. അതിരുകളില്ലാതെ സ്വപ്നം കാണാൻ പറഞ്ഞ, ലക്ഷ്യമില്ലാത്തത് കുറ്റമാണെന്ന് ഓർമ്മിപ്പിച്ച, തോൽവി വിജയത്തിന്റെ ആദ്യ പടിയാണെന്ന് പഠിപ്പിച്ച കലാം. അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം കാലമെത്ര കഴിഞ്ഞാലും മരണമില്ലാതെ ഇവിടെയൊക്കെ ഉണ്ടാകും.